പശ്ചിമ ബംഗാൾ മന്ത്രിസഭയിൽ അഴിച്ചു പണിക്കൊരുങ്ങി മമതാ ബാനർജി. മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്ന സൂചന. മുഴുവൻ മന്ത്രിമാരോടും രാജിവെക്കാൻ മമതാ ബാനർജി ആവശ്യപ്പെട്ടേക്കും. വിദ്യാഭ്യാസ കുംഭകോണത്തിൽ മുഖം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി ഗോകുൽ പി ആർ ചേരുകയാണ്. ഗോകുൽ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് മമത കടന്നിട്ടുള്ളത്? മന്ത്രിസഭ അഴിച്ചു പണിയാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് പാർത്ഥ ചാറ്റർജി അടക്കമുള്ള തങ്ങളുടെ മമതയുടെ വിശ്വസ്തൻ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പുറത്താകപ്പെടുന്ന സാഹചര്യം, വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മമത എത്തിപ്പെട്ടത്? അതെന്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. മുൻ വ്യവസായ മന്ത്രിയായിട്ടുള്ള പാർത്ഥ ചാറ്റർജി ഉൾപ്പെട്ടിട്ടുള്ള അഴിമതി കേസ് തന്നെയാണ് നിലവിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ മമതയെ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കാരണം ഈ വിദ്യാഭ്യാസ കുംഭകോണത്തിൽ വലിയ മാനക്കേടും വലിയ നാണക്കേടും പശ്ചിമബംഗാളിൽ മമത സർക്കാരിനുണ്ടായിരുന്നു. ജനങ്ങൾക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഒപ്പം പാർട്ടി പ്രവർത്തകരിൽ നിന്നും വലിയ എതിർപ്പുകളും വലിയ വിമർശനങ്ങളും ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മമത സർക്കാരിന് നേരിടേണ്ടതായിട്ട് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതിക്കാരനായിട്ടുള്ള മന്ത്രി പാർത്ഥ ചാറ്റർജിയെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം മന്ത്രിസഭയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു നടപടിയിലേക്ക് നീക്കം ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് മമത കടന്നിരുന്നു. എന്നിരുന്നാൽ തന്നെയും പാർട്ടി പ്രവർത്തകരുടെ അമർഷം, അല്ലെങ്കിൽ പാർട്ടി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അമർഷം പാർത്ഥ ചാറ്റർജിക്ക് മേൽ ഉണ്ടായിരുന്നത് അവസാനിച്ചിട്ടില്ല. മമതയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നൊരു സാഹചര്യം ഇപ്പോഴും പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനത്തിലേക്ക് കടക്കുന്നതിനായിട്ട് മമതയെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സംസ്ഥാനത്തൊരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കായിട്ട് മമതാ ബാനർജി ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി മുഴുവൻ നിലവിലുള്ള മുഴുവൻ മന്ത്രിമാരോടും രാജിവെക്കണമെന്ന് ഉടനെ തന്നെ മമത ആവശ്യപ്പെടുമെന്നുള്ള സൂചനകളും ലഭ്യമായി വരുന്നുണ്ട്. അടുത്ത മാസം 4-ാം തീയതി, ആഗസ്റ്റ് 4-ന് മുൻപായിട്ട് ഇത്തരത്തിലുള്ള നടപടി, മന്ത്രിമാരെ കൊണ്ട് രാജിവെപ്പിക്കുന്ന നടപടി ഉണ്ടാവും. അതോടെ ആഗസ്റ്റ് 4-ഓടുകൂടി മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുമെന്നുള്ളൊരു സൂചനയാണ് നിലവിൽ പശ്ചിമബംഗാളിൽ നിന്നും ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ അഴിമതി കേസിൽ ഉണ്ടായിട്ടുള്ള മാനനഷ്ടം അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ മാത്രമല്ല, പാർട്ടിയിലും, തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിലും സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും. പാർട്ടി ചുമതലകളിൽ നിന്നും പലരെയും നീക്കം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പുതുമുഖങ്ങളെ കൂടുതൽ പാർട്ടി ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു തീരുമാനവും നിലവിൽ മമത കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി ജില്ലാ അധ്യക്ഷന്മാരെയും ഒപ്പം സംസ്ഥാന ഭാരവാഹികളെയും ആ ഒരു, അല്ലെങ്കിൽ അവരുടെ മുഴുവൻ ഒരു അഴിച്ചുപണി ഉണ്ടാവും. ആ സ്ഥാനങ്ങളിലേക്ക് പുതുമുഖങ്ങൾക്ക് കൂടുതലായിട്ട് അവസരങ്ങൾ നൽകുമെന്നുള്ളൊരു സൂചന നിലവിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയിലും ഒപ്പം മന്ത്രിസഭയിലും സമൂലമായിട്ടുള്ളൊരു പരിവർത്തനം, മാറ്റത്തിനാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തയ്യാറെടുക്കുന്നത്. അത് ഉണ്ടായിട്ടുള്ള നാണക്കേടിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ള കാര്യം. ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പ്രത്യേകിച്ച് ഈ പാർത്ഥ ചാറ്റർജിയുടെ പാർട്ടിയിൽ നിന്ന് നീക്കുന്ന നടപടിയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയൊക്കെ നടന്നത് കൃത്യമായ പ്രതിഷേധത്തിനൊടുവിലാണ്. പ്രത്യേകിച്ച് ബി ജെ പി വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ മൗനം വെടിയണം, മമത മൗനം വെടിയണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ പിന്നാലെ പ്രതിഷേധം ശക്തമായതോടെയാണ് നാണക്കേടിൽ നിന്ന് തലയുരാൻ ആകാത്ത വണ്ണം ആയൊരു സമയത്ത് മാത്രമാണ് ഇത്തരത്തിൽ നടപടിയിലേക്കൊക്കെ, പാർത്ഥ ചാറ്റർജിക്കെതിരായ നടപടിയിലേക്കൊക്കെ മമത കടന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു സമൂല മാറ്റം പാർട്ടിയിലടക്കം ഉണ്ടാകുമ്പോൾ ഈ മമതയ്ക്കൊപ്പമുള്ള മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം ഏത് രീതിയിലാകാം? ഒരുപക്ഷെ മുഴുവൻ മന്ത്രിമാരോടും രാജിവെക്കാൻ മമതാ ബാനർജി ആവശ്യപ്പെട്ടാൽ അതേത് തരത്തിലായിരിക്കാം മന്ത്രിസഭയെ ഒന്നടങ്കം ബാധിക്കുക? നിലവിൽ നന്ദു, ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മന്ത്രിമാരുടെ പ്രതികരണങ്ങളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ നമുക്കറിയാം, പശ്ചിമബംഗാളിലൊരു സാഹചര്യം, തൃണമൂൽ കോൺഗ്രസിലൊരു സാഹചര്യം അറിയാവുന്നതാണ്. മമതാ ബാനർജിയുടെ ഒരു ഏകാധിപത്യ രീതിയിലുള്ള തീരുമാനങ്ങളും നടപടികളും തന്നെയാണ് ആ പാർട്ടിയിലും മന്ത്രിസഭയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മമതയെ എതിർത്തൊരു സ്വരം മന്ത്രിസഭയിൽ നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മമത എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഒരു അംഗീകരിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിക്കേണ്ടതായിട്ട് നിർബന്ധിതമാകുകയാണ് പലപ്പോഴും പശ്ചിമബംഗാൾ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം പാർട്ടിയിലും സമാനമായ രീതിയിൽ തന്നെയാണ്, മമതയാണ് ഒരു ഏകാധിപത്യ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ആ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തെ മന്ത്രിസഭയിലുള്ള ആളുകൾ എതിർക്കാനുള്ളൊരു സാധ്യത കുറവാണ് കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും പാർത്ഥ ചാറ്റർജിയുടെ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വിമത സ്വരങ്ങൾ ഉയർന്നിരുന്നു. അല്ലെങ്കിൽ പാർട്ടി വിട്ട് തങ്ങൾ പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും പാർത്ഥ ചാറ്റർജിയെ പുറത്താക്കിയില്ലെങ്കിൽ എന്നുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു തീരുമാനങ്ങളോട് മമതയ്ക്ക് വഴങ്ങേണ്ടതായിട്ട് വന്നിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പാർത്ഥ ചാറ്റർജിയെ മന്ത്രിസഭയിൽ നിന്നും ഒപ്പം പാർട്ടി ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നത്.